ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കണ്ടൻറ്റുമായിട്ടാണ്, ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു അൺബോക്സിങ് വീഡിയോ ആണിത്. ഞങ്ങൾ ഇന്നലെ മൈജി ഇല്ലേ, ഇവിടെ ട്രിവാൻഡ്രത്തുള്ള മൈജി ഞങ്ങളൊരു പ്രോഡക്റ്റ് മേടിച്ചു. ആ പ്രോഡക്റ്റ് കൂടെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്കൊരു വയർലെസ് ഹെഡ്ഫോൺ കിട്ടി. വയർലെസ് ഹെഡ്ഫോൺ സ്പെസിഫിക്കേഷനെ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ഹെഡ്ഫോൺ ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഇത് പ്രശ്നം എന്ന് പറയുന്നത്, ഞാനിത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആ സമയത്ത് ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഈ ഫോണുമായിട്ട് ഇത് കണക്ട് ചെയ്തത്. അപ്പോൾ അതിന് ചെറിയ സ്റ്റെപ്സ് ഉണ്ട്. അത് വെച്ച് കണക്ട് ചെയ്താൽ പെട്ടെന്ന് ഇത് കണക്ട് ആവും. വയർലെസ് ഇയർഫോണാണ്. നമുക്കൊരു മറ്റേ ഇതുപോലെ പുറകിൽ ഹാങ് ചെയ്തിടുന്നതല്ല, ജസ്റ്റ് ഇയർബഡ്, രണ്ട് ഇയർബഡാണ്. അതിവിടെ നമുക്ക് വെച്ച് പാട്ട് കേൾക്കാനും സിനിമ കാണാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം? എല്ലാവർക്കും ഇത് പെട്ടെന്ന് ഇൻഫോർമേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി, കാരണം ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല. ഇത് ഫ്രീ നമ്മൾ പലപ്പോഴും ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് മേടിക്കുന്ന സമയത്ത് എല്ലായിടത്തും നിങ്ങൾ ഈ പ്രോഡക്റ്റ് മേടിച്ചു എന്ന് പറഞ്ഞാൽ, മൊബൈൽ മേടിച്ചു എന്ന് നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടണമെന്നില്ല. ഇന്നലെ എന്തോ ഓണത്തിൻ്റെ ഓഫർ, ഓണമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഓഫർ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ ഞങ്ങൾക്ക് ഇത് വയർലെസ് ഹെഡ്ഫോൺ ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പോൾ അത് നമുക്കെങ്ങനെ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇതായിരുന്നു ഇന്നലെ കിട്ടിയ വയർലെസ് ഇയർബഡ്സ് ആണ്. അപ്പോൾ ഇത് കമ്പനി ഒന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് വയർലെസ് ഇയർബഡ്സ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ദാ 2 വയർലെസ് ഇയർബഡ്സ്, ചാർജിങ് കേസ്, അതുപോലെ ടൈപ്പ് സി USB കേബിൾ, പിന്നെ മൾട്ടി സിലിക്കോ ഇയർ ക്യാപ്സ്, പിന്നെ യൂസർ മാനുവൽ. മാനുവൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് കിട്ടിയ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് പതുക്കെ തുറക്കാം. നമുക്ക് തുറന്നിട്ട് നമുക്ക് ഇതാണ് നമുക്ക് ഇന്നലെ കിട്ടിയത്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഇയർബഡ്. ഇയർബഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ എടുത്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞ് ഇതിനകത്താണ്. പിന്നെ കൂടാതെ നമുക്ക് ഇതാ യൂസർ മാനുവലും ഉണ്ട്, അതിനോടത്ത് കേബിൾ. ഈ കേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ സാധാ അഡാപ്റ്റ് ഇതിൽ കണക്ട് ചെയ്യാം, പ്ലഗിൽ കണക്ട് ചെയ്യുമ്പോൾ സാധാ ഒരു ഫോൺ ചാർജറിൽ നമുക്കിതിങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഇത് കണക്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ യൂസർ മാനുവൽ, ഇത് രണ്ട് ഭാഷയിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, ചൈനീസാണെന്ന് തോന്നുന്നു മൊത്തം എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത് യൂസർ മാനുവൽ. പിന്നെ അതുപോലെ ഇയർബഡ്സ്, സെപ്പറേറ്റ് ഇയർബഡ്സ് എനിക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ആ രണ്ട് ഇയർബഡ് ഇരിക്കുന്ന സ്ഥലം. ഇത് നമ്മൾ ഇത് നിങ്ങൾക്ക് നാല് ലൈറ്റ് കാണാം കേട്ടോ. ഇത് നാല് ലൈറ്റ്, ഇത് ഫുള്ളായി കഴിഞ്ഞാൽ ഫുൾ ചാർജ് എന്നാണ് മെയിൻ ചെയ്യുന്നത്. സ്വിച്ച് ഉണ്ട് എൻ്റെ ബാക്ക് സൈഡ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതാണ് ഈ നാല് ലൈറ്റ് കത്തി. ഇപ്പോൾ ഫുൾ ചാർജാണ്. അപ്പോൾ ഇത് റൈറ്റ് ഇയർബഡ്, അതേപോലെ തന്നെ ഇത് ലെഫ്റ്റ് ഇയർബഡ്. അപ്പോൾ ഇത് നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക. അതേപോലെ ഇതും നമ്മളിങ്ങനെ എടുത്ത് വെക്കുക. വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇതാ ഇതിന് താഴെ നമുക്ക് ഇതിനൊരു ഒരു ചെറിയൊരു ഓപ്പൺ ഒരു ഏരിയ കാണാം. അവിടെ നമ്മൾ ഇതിങ്ങനെ സാധാരണ നമ്മൾ ഫോണിൽ ഇത് കണക്ട് ചെയ്യുക. അതിനുശേഷം ഇത് നേരെ പ്ലഗിലോട്ട് കൊടുക്കുക. അങ്ങനെയാണ് സാധാരണ ഇത് പൊതുവെ ചാർജ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതെങ്ങനെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സ്റ്റെപ്പിലോട്ട് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം. ഈ ജസ്റ്റ് ഇപ്പോൾ ഈ വയർലെസ് ഇയർബഡ് ഇരിക്കുന്ന കേസ് ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ മൊബൈലിൽ ആദ്യം സെറ്റിങ്സിൽ കയറി ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഇതൊന്ന് മോസ്റ്റ് പ്രോബബ്ലി ഇതിൻ്റെ അവൈലബിലിറ്റി, ഈ ഡിവൈസിൻ്റെ അവൈലബിലിറ്റി മസ്റ്റായിട്ടും കാണിക്കുമെന്ന് തന്നെയാണ്. അഥവാ കാണിച്ചില്ലെങ്കിൽ എന്താണ്ട് ഇതിൻ്റെ ഈ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി. ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ കാണും. ഇതാ ഇതിലിപ്പോൾ കാണിച്ചു. അപ്പോൾ നമ്മൾ ഇതിൽ ഞെക്കുന്നു. അത് കഴിയുമ്പോൾ പെയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ ചോദിക്കും. കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓരോ ഫോണിലും ചിലപ്പോൾ ആ ഒരു സിഗ്നലിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ചായിരിക്കും. നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ നീ വീണ്ടും ഈ സ്വിച്ചിൽ വീണ്ടും പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാ ഇപ്പോൾ കണക്റ്റഡ് എന്ന് തോന്നി. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ ഈ ഇയർബഡ് വെച്ച് തന്നെ ഈ ഫോണിലെ ഒരു പാട്ട് ഞാൻ എൻ്റെ ഈ മൈക്കിനടുത്ത് വെക്കും. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും. ഇതിൻ്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാവും. ഈ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കണമെന്നില്ല, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിലെ പാട്ട് തന്നെ ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. ഇതിലൂടെ പാട്ട് നമുക്ക് മ്യൂസിക്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഒരു മിനിറ്റ് ഒരു മ്യൂസിക് നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ ഞാനിത് തന്നെ മൈക്കിൻ്റെ അടുത്തോട്ട് ഞാൻ വെക്കാം. അല്ലാതെ നമുക്ക് കേൾക്കുമല്ലോ എന്ന് ഞാൻ കുറവതാ. അപ്പോൾ ഞാനിത് വെക്കുമ്പോൾ ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ട്. ഇത് ലെഫ്റ്റ് റൈറ്റ് ഇയർബഡാണ് കേട്ടോ. റൈറ്റ് ഇയർബഡ് എന്ന് നമ്മൾ ഇങ്ങനെ വെക്കും. ഇത് ലെഫ്റ്റ് ഇയർബഡാണ്. ഇത് നമ്മൾ ഇങ്ങനെ വെക്കും. ഇത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെയാണ് ശരിക്കും യൂസ്ഫുള്. നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിളായി. പക്ഷേ നമുക്ക് അധികം നേരം സാധാ ഇയർഫോൺ വെക്കുന്ന പോലെ വെക്കാൻ പറ്റില്ല. കാരണം നമുക്കിതിപ്പം ജസ്റ്റ് നമ്മൾ ചെവിയിലോട്ട് ഇങ്ങനെ അകത്തോട്ട് വെക്കുന്നൊരു പ്രവണതയാണ് പൊതുവെ ഇങ്ങനത്തെ ഈ ഡിവൈസിൻ്റെ ഒരു പ്രത്യേകത. ചെവിക്ക് അകത്തോട്ട് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു പുതിയ പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ പാട്ട് പ്ലേ ചെയ്ത് നിർത്തുകയാണ്. ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾക്കത് കേൾപ്പിച്ച് തന്നെ. അപ്പം ഇതൊരു പുതിയ ഒരു അറിവ് മാത്രമാണ്. നമ്മളിതൊക്കെ പരസ്യത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്നലെ ഫ്രീ കിട്ടിയപ്പോഴാണ് ഇങ്ങനൊരു ഡിവൈസ് ഉണ്ടെന്നും. അപ്പം ഞാൻ ആലോചിച്ചു ഇത് ഉള്ളവർക്ക് വേണ്ടി ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്താലോ എന്ന് ആലോചിച്ചു. അതാണ് ഞാൻ നിങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്.
ഇത് മാത്രമല്ല യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം സിനിമ കാണുക അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ മാത്രമല്ല ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഏകദേശം ഇപ്പോൾ എന്തോ കേസൊക്കെ അതിനെതിരെ വരും എന്ന് പറഞ്ഞു ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ബ്ലൂടൂത്ത് സ്പീക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് നടപടി സ്വീകരിക്കാനുള്ള എന്തോ നിയമമൊക്കെ വരുന്നത് പോലെ പക്ഷേ അല്ലാതെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിങ്ങനെ ഇയർബഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് ഒരാളുമായിട്ട് സംസാരിക്കും ഫോണിൽ വന്നാലും നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് വരത്തില്ല ഇത് ചെവിയിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഇങ്ങനെ ചേർന്നിരിക്കും ഇത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് മാത്രമായിരുന്നു ഇത് അപ്പം ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി അതാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇതുപോലെ എനിക്ക് ഇതുപോലെ കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും ബ്ലൂടൂത്ത് വയർലെസ് ഈ പറയുന്ന ഹെഡ്ഫോൺസ് ഉള്ളവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കണക്റ്റ് ആവും ഇങ്ങനെ ചെയ്താൽ മതി അത് ആ ഡിവൈസ് കേസിൽ തന്നെ ഒരു സ്വിച്ച് ഉണ്ട് ചെയ്താൽ മതി മാത്രമല്ല അതിൻ്റെ ലൈറ്റ് നാല് കട്ടയാണ് നമ്മളിപ്പോൾ കണ്ട ചാർജ് ഇപ്പോൾ അതിൻ്റെ മൂന്നൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ ചാർജ് ചെയ്യാൻ വയ്ക്കുക ചാർജ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ വളരെ യൂസ്ഫുൾ ആയിരിക്കും തന്നെയാണ് അധികം നേരം ഇതിങ്ങനെ വെക്കരുത് അധികം നേരം നമുക്കൊരു സ്ക്രീൻ പോലെ തോന്നുകയാണ് നമ്മൾ മാറ്റുക പക്ഷേ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇത് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ മാക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക ചിലർ ലൈക്ക് ചെയ്യാൻ മറക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അറിയാത്തവർക്ക് വേണ്ടി അവരിലേക്ക് എത്താൻ വേണ്ടി യൂസ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ